ഇപ്പോൾ ലഭിക്കുന്ന പുതിയൊരു വാർത്തയിലേക്കാണ് ഫ്രാങ്കോ മുളയ്ക്കലിന് ഹൈക്കോടതിയുടെ നോട്ടീസ് ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ബിനിൽ എന്തിനാണ് ഹൈക്കോടതി നോട്ടീസ് നൽകുന്നത് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ നേരത്തെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കീഴ്ക്കോടതി വെറുതെ വിട്ടിരുന്നു അതായത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു ഇതിനെതിരെ സർക്കാരും കന്യാസ്ത്രീയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഈ അപ്പീലാണ് ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് നോട്ടീസ് അയച്ചതിന് ശേഷം ഇനി തുടർ നടപടികൾക്കായി ഈ ഹർജി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് ഈ അപ്പീലിൽ വിശദമായ വാദം കേൾക്കും അതിനു മുൻപ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനുള്ള മറുപടി സത്യവാങ്മൂലം അടക്കം ഫയൽ ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാകും അതിനുശേഷമായിരിക്കും ഹൈക്കോടതി ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ അപ്പീൽ ഹർജിയിൽ വിശദമായ വാദം കേട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക കീഴ്ക്കോടതി ഈ കേസിലെ തെളിവുകളടക്കം പരിശോധിച്ചതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ കൃത്യമായ ഒരു നിയമപരമായ ഒരു വിശകലനമല്ല ഈ കേസിൽ കീഴ്ക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് സർക്കാരിൻ്റെയും കന്യാസ്ത്രീയുടെയും അപ്പീൽ ഹർജികളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൽ ഇനി ഹൈക്കോടതിയിൽ അന്തിമവാദം നടന്നായിരിക്കും ഉചിതമായ തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേരുക